അപ്പൊ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വ്ലോഗ് ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഈ വീഡിയോ ഇടുന്നത് ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഈ വീഡിയോ ഉള്ള ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ ക്രിസ്മസ് സെലിബ്രേഷൻസ് ഒക്കെ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് അടുക്കളയിലോട്ട് പോയി നോക്കാം അവിടെ എന്താ സ്പെഷ്യൽ ഉണ്ട്. ചിക്കൻ ബിരിയാണി അല്ലേ? ചിക്കൻ ബിരിയാണി അല്ല, ചിക്കൻ 65 ഉണ്ടാക്കാൻ വേണ്ടിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മള് ബീഫ് ബിരിയാണി ആണ് ഇന്ന്. ബീഫ് ബിരിയാണി അല്ല, ചിക്കൻ 65. രാവിലെ അപ്പവും കള്ളപ്പവും ചിക്കൻ കറിയും ആയിരുന്നു. നമുക്ക് ബിരിയാണിക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ. ഈ കുക്കറില് പിന്നെ ബീഫ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സവോള, ക്യാരറ്റ്, രണ്ടാം സവോള ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുക്ക് ചെയ്താൽ മതി. അമ്മമ്മ ഇവിടെ ഉണ്ട്. എല്ലാരും രാവിലെ കുളിച്ചൊരുങ്ങി നിൽക്കുന്നു കുളിച്ചു. അപ്പൊ ഞാൻ കുറച്ച് റീൽസ് എടുക്കട്ടെ കേട്ടോ, ക്രിസ്മസ് സ്പെഷ്യൽ റീൽസ്. അപ്പം റീൽസ് വെക്കട്ടെ. ഫസ്റ്റ് തന്നെ ക്രിസ്മസിന്റെ വാൾപേപ്പർ വന്നത് ഫോണില്. ഈ കുട്ടികൾ എന്താ കുട്ടികളെ കുട്ടികളെ ഇവിടെ നോക്കിയപ്പോ കുഞ്ഞാച്ചി നിക്കണ്ടേ, ഞാൻ കണ്ടില്ലേന്നു. എങ്ങനെയാ വന്നേ? അവിടെ കണ്ടിരുത്തേക്കോ. അപ്പം ഞാനും കുഞ്ഞാൻ ചേച്ചി സംസാരിച്ചിരിക്കായിരുന്നു സ്കൂളത്തെ കാര്യങ്ങളും എക്സാമിന്റെ കാര്യങ്ങളും ഒക്കെ. വരൂ ഇരിക്കൂ. റീൽസ് ഒന്നും എടുത്തില്ല കേട്ടോ. ഫോട്ടോ ഞാൻ ഒരു ഫോട്ടോ ഇട്ടു ഇൻസ്റ്റാഗ്രാമില് അമ്മേൻ്റെ അക്കൗണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്, ഇങ്ങനെ സ്കൂളിനെ കുറിച്ചും എങ്ങനെയുണ്ട് സ്കൂള്, എക്സാമിനെ കുറിച്ചും അതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിരിക്കുകയായിരുന്നു. അയ്യോ ഇയമ്മോൾ ഇടയ്ക്കിടയ്ക്ക് ആദ്യമോൻ എങ്ങനെ എടുക്കും. അപ്പൊ അമ്മയൊക്കെ അവിടെ അടുക്കളയിൽ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ബീഫ് ബിരിയാണി, ബീഫ് ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചിക്കൻ 65, ചിക്കൻ 65 അത് ഞങ്ങളതിൽ പറഞ്ഞു. അപ്പൊ കുഞ്ഞാഴ്ചക്ക് അറിയില്ലായിരുന്നു. ഇങ്ങനെ ഇടയ്ക്ക് നല്ല കടിക്കണ്ടല്ലേ, ഇടയ്ക്ക് എന്താ മണം ബീഫ് ബിരിയാണിന്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ വിശക്കുന്നുണ്ട്. അപ്പം പിന്നെ ഇങ്ങനെ വയറ്റക്കൂടെ ഒരു കാളല്ല, കാളല്ലല്ലോ, വയറ്റക്കൂടെ ഒരു വിശക്കും, മറ്റേ കുഞ്ഞിപ്പുഴ തുള്ളി കളിക്കുന്ന വിശക്കുന്നുണ്ട്. പിന്നെ വയറ്റക്കൂടെ ഒച്ചയൊക്കെ ഉണ്ട്. അത് ഇങ്ങനെ സ്മെല്ല് വന്നിട്ടാണ് ബിരിയാണിന്റെ ഒക്കെ ആയോ. ആ അപ്പം ഇടയ്ക്ക് സ്മെല്ലൊക്കെ വരണ്ട അമ്മ. എന്താ ആയോ ബിരിയാണി ആയോ, ബീഫായോ, ചിക്കൻ 65 ആയോ? അതന്നെയാണോ എനിക്കറിയില്ല കേട്ടോ. അവിടെ ചിക്കൻ ഉണ്ടായിരുന്നു, 65 ആണോ എനിക്കറിയില്ല. ആണോ? ശരിക്കായിരിക്കാം. അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ നല്ലൊരു സ്മെല്ല്, നല്ല ഇങ്ങോട്ട് കേറ്റ. ഇവിടെ ചിക്കൻ ആയിക്കൊണ്ടിരിക്കുന്നു. ഓ ഗ്രേവി ഒക്കെ ഇങ്ങനെ അളക്കണ കണ്ടോ, ഗ്രേവിയുടെ വാരിട്ട് ഇങ്ങനെ തിന്നാൻ തോന്നുന്നു. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ അമ്മയൊക്കെ ഇങ്ങനെ ചിക്കൻ ഉണ്ടാക്കുമ്പോ ആ സ്പൂണിലുള്ള ഗ്രേവി ഒക്കെ. ചിക്കൻ 65 ഞാൻ കഴിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഞാൻ കഴിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ചിക്കൻ 65 കഴിക്കാൻ പോവാണ്. ലോകത്തിലല്ല, ജീവിതത്തിൽ അനഞ്ചേട്ടായി എവിടെ ചോദിച്ചു? അനഞ്ചേട്ടായി വൈകുന്നേരം വരും. ഇപ്പൊ അച്ചച്ച വന്നപ്പം കുഞ്ഞൻ ചേച്ചി അച്ഛൻ്റെ കൂടെ വന്നതാണ്.
ഓക്കെ, അപ്പൊ ഞാൻ നിക്കിക്ക് വെള്ളം കൊടുക്കണം. ഞങ്ങൾ ഇത്രേ നേരം ഇങ്ങനെ കുഞ്ഞാഴ്ചയായിട്ട് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. എത്ര മണിയായിരുന്നൊന്നും അറിയില്ല. ഞങ്ങള് സംസാരിച്ചിട്ടുണ്ട്, എന്താ ഒന്നും കിട്ടുന്നല്ല, ഒന്നും കിട്ടുന്നില്ല എന്നല്ല, സംസാരിച്ച് എന്താ പറയാ, എല്ലാം തീർക്കും സംസാരിച്ചിട്ട്. പക്ഷെ എന്താണ് തീരൂല. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്താ എന്റെ ക്ലാസ് ഫ്രണ്ട്സ് ഒക്കെ ചോദിച്ചു, കുഞ്ഞാ എന്താ കുഞ്ഞാ ചേച്ചി, കുഞ്ഞാ ചേച്ചി പറയണല്ലോ. പക്ഷെ കുഞ്ഞാ ചേച്ചി നല്ല പേര്. കുഞ്ഞാഞ്ഞ 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 എല്ലാവർക്കും ഓരോരു പേരുണ്ട്. ഓരോരുണ്ട്, എനിക്ക് അന്നമ്മ എന്നാണ്, അത് വല്യമ്മ, അത് എന്താ ഇവരൊക്കെ വിളിക്കുന്ന പേരാണ് അന്നമ്മ. പിന്നെ ഞാൻ കുഞ്ഞാ ചേച്ചി എന്ന് വിളിക്കും. ശരിക്കും ഹിമ പേര് എന്താ അല്ല കുഞ്ഞാ ചേച്ചിന്റെ. പിന്നെ കുഞ്ഞാ ചേച്ചിന്റെ കുഞ്ഞാ ചേച്ചി. ഇത്രയുണ്ട് കേട്ടോ. പിന്നെ ഇതില് ബീഫ്, പിന്നെ ഇതിലെന്താ ബിരിയാണിയോ, ബീഫ് ഉണ്ടാക്കിയ വെള്ളാണ്. ഞാന് തിന്നാറുണ്ട് കേട്ടോ അങ്ങനത്തെ, പക്ഷെ അതിന്റെ പേര് അറിഞ്ഞിട്ടല്ലേ. അപ്പൊ നമ്മളുടെ ചിക്കൻ 65 ഏകദേശം കുറച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ കാണിച്ചു, ഇത് റെഡി ആയത്, ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, ഇത് ഇനി ഉണ്ടാക്കാൻ പോണത്. അത്രേ ഉണ്ടാക്കി. അപ്പം ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് അല്ലേ. ദം ഇട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങള് മോളിലായിരുന്നു, ഞങ്ങള് മൂന്ന് പേരും. എനിക്ക് ബോറടിക്കുന്നുണ്ട്, അവരെ ഞങ്ങളല്ലേ, ഞങ്ങള് കുഞ്ഞിനെ മൈൻഡ് ചെയ്യാത്ത രണ്ടെണ്ണം മൈൻഡ് ചെയ്തില്ലേ. കുഞ്ഞിനെ കൂട്ടണം കളിക്കാന്. ചേച്ചിമാര് കേട്ടില്ലെങ്കിൽ കുഞ്ഞു ഫ്രണ്ട്സിനോട്, കുഞ്ഞിന്റെ ഫ്രണ്ട്സിനെ പറഞ്ഞു. എന്താ പറഞ്ഞിട്ടുള്ള സ്കൂളിലെ കാര്യങ്ങൾ പറഞ്ഞോ. ഞങ്ങള് മറ്റേ പാർക്കില് പിന്നെ ഫസ്റ്റ് പ്രിൻസിപ്പളോ സാറോ വന്നിട്ടേ, പിന്നെ ഞങ്ങൾക്ക് ഒരു ബോൾ മാറ്റി ഒരു ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ട് വന്നു. പിന്നെ പിന്നെ ആ ടീച്ചർ പറഞ്ഞു, യു ഹാപ്പി ആൻഡ് സ്കൂൾ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ നേരെ പാർക്കിൽ പോയിട്ട് ആ പാർക്കിൽ ഞാൻ വേണ്ടി, എന്നിട്ട് രണ്ടാൾ തന്നെ ഫസ്റ്റ് രണ്ടാൾ തന്നെ പിടിച്ച് വലിച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞപ്പോ അന്ന് ഞങ്ങള് സ്കൂളത്തെ കാര്യം ചോദിച്ചപ്പോ ഒന്ന് മിണ്ടായിരിക്കും. ഇപ്പഴാണ് ഓർമ്മ വന്നത്. സാന്താക്ലോസിന്റെ ആ വീഡിയോ ഞങ്ങള് മറ്റേ ലൈഫ് ലിവിങ് ഇട്ടത് കാണാൻ പോവാണ്. കുഞ്ഞാ ചേച്ചിക്കൊക്കെ കാണണം, ടി വിയില് കാണാനാണ്. ഫ്രണ്ട്സ്, ഞാൻ പപ്പടം കാച്ചാൻ പോവാണ്. ചിക്കൻ ഫ്രൈ ചെയ്ത് അതെയാണ് കേട്ടോ. അപ്പം അങ്ങനെയാവുമ്പം പപ്പടത്തിന് കുറച്ച് എരിവുണ്ടാവും. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ സാന്താ ക്ലോസിന്റെ ഇതൊക്കെ കണ്ടു. അപ്പൊ നിങ്ങൾ അഭിപ്രായം പറയണം. അപ്പൊ നമ്മളുടെ ചിക്കൻ 65 ബിരിയാണി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ റെഡി ആയി. ഇനി ബീഫും കൂടെ ഒരു 10 കിലോ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട്, തിന്നുണ്ടല്ലോ. ബിരിയാണി കഴിക്കാണ്, കഴിക്കാൻ പോവാണ്. എല്ലാരും ഉണ്ട് നമ്മുടെ നാട്ടിൽ. പിന്നെ വഴിയാത്രക്കാരൻ, പിന്നെ
ഡയലോഗ് വെക്കാത്ത ഏകാണ്. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു, അപ്പൊ അവര് കഴിച്ചോണ്ടിരിക്കും. അപ്പൊ ഞങ്ങള് സിനിമ കണ്ടോണ്ടിരിക്കായിരുന്നു, 24 എന്ന് പറഞ്ഞ സിനിമ കണ്ടോണ്ടിരിക്കാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കാണിച്ചിരുന്നത് എന്തോ വാച്ച് തിരിക്കണം, എന്തോ അല്ലേ വാച്ച്, എന്തോ സമയം സ്റ്റോപ്പ് ചെയ്യണത്. അപ്പൊ വിഷ്ണുമാമ വന്നിട്ടുണ്ട്, അമ്മമ്മ അനിയത്തിന്റെ മോൻ. ഞങ്ങള് ജസ്റ്റ് ഒന്ന് അമ്മത്തിന്റെ ഗേറ്റിന്റെ അവിടെ വരെ പോയിട്ട് വരികയാണ്. ഓക്കെ, ക്ഷീണിച്ചു, വെയിലാണ്, എന്തൊരു വെയിലാണ്. ഇല്ലല്ല, വൈകുന്നേരമായി. വന്നിട്ടുണ്ടോ? ആരൊക്കെ വന്നേ അറിയോ? അനഞ്ചേട്ടായി വന്നിട്ടുണ്ടോ? പിന്നെ കുഞ്ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഞാനും ഞാൻ ഫോട്ടോയില് മാത്രമേ കണ്ടിട്ടുള്ളൂ. കുഞ്ഞാൻ ആദ്യമായിട്ടല്ലേ കണ്ടേ? ഞാന് വീട്ടിൽ നിന്ന് കണ്ടിരുന്നു. ആ അതെ, ഞങ്ങളിപ്പോ നടന്ന് മറ്റേ എയ്റോപ്ലെയിൻ ക്രാഷിനെ കുറിച്ചൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു. കുഞ്ഞാവ് ഉറങ്ങാണ്. ക്യാമറ കയ്യിലുണ്ടെങ്കിൽ എല്ലാം അതിൽ പതിഞ്ഞിരിക്കും. വിരുന്നുകാർക്ക് ചായ ഉണ്ടാക്ക കേട്ടോ. ഹായ്, കാക്കൂന്നല്ലേ കാണിച്ചോ. ഇതിന്റെ രഹസ്യം ചാനലിലുണ്ടായിരിക്കും. അപ്പം കുഞ്ഞാശേച്ചി വന്നു കഴിഞ്ഞിട്ട് കുഞ്ഞാശേച്ചിന്റെ അമ്മയും അച്ഛനും പിന്നെ അനിയനും ഒക്കെ വന്നിട്ടുണ്ട്. എന്തുവാടാ എന്തുവാടാ, ഒരു കളിക്കട്ടോ. ഇതാണ് രോഷ്മാൻഡി, കുഞ്ഞാശേച്ചിന്റെ അമ്മ. ഞങ്ങള് ചായ ഒക്കെ കുടിച്ചിട്ടോ, മറന്നുപോയി വ്ലോഗ് എടുക്കണ കാര്യം. മറന്നുപോയി, മറന്നുപോയി. വിരുന്നുകാര് വന്നപ്പോ മറന്നുപോയി. അമ്മമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തെ. ആണോ? ആ ഇയാളിവിടെ വന്നിരുന്നതാ, പിന്നെ അവിടെ നിന്ന് എണീറ്റിട്ടില്ല. ഇപ്പൊ 2 മണിക്കൂറായി. ചേച്ചിയുടെ സ്ഥാനം ഇതാ. ഹാപ്പി ശോഭനാന്റി, ഹാപ്പി ക്രിസ്മസ് പറഞ്ഞിട്ടുണ്ട്. ക്രിസ്മസ് ആഘോഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പൊ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഒരു ഫാം ഹൗസിൽ വന്നതാണ്, ഒരു ഔട്ടിങ്ങിന്. കുഞ്ഞാചേച്ചിയൊക്കെ ഇങ്ങനെ നിർബന്ധം പിടിച്ചപ്പോ ഞങ്ങൾ ഇങ്ങനെ വന്നതാണ്. ഞാനും ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നുണ്ട് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിട്ട്. കതിരിട്ട് എല്ലാരും ഉണ്ട്. അപ്പൊ ഞങ്ങൾ ചെറിയൊരു ഔട്ടിംഗ് ആണ്. അപ്പൊ നമ്മള് ഇവിടെ എത്തിയിട്ടോ, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം പറയാൻ മറന്നുപോയി, തിരക്കിട്ട് പോന്നു. അതെ, കതിർത്തേങ്ങ തേങ്ങല്ല, ജസ്റ്റ് മിസ് ഒരു അച്ചിങ്ങ. ഇപ്പൊ ദൈവന്റെ തല ചാടേണ്ടത്. അവരവിടെ വളർത്തു മൃഗങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നല്ല വലിയ മുയലില്ലേ, ഭയങ്കര ഇഷ്ടമാണ്. ആദിമോന് ആദിമോന് തോണി വീണില്ലേ. ഇത് തോണി പാർക്ക് ചെയ്യുന്ന സ്ഥലം അതാ അവിടെ. എങ്ങനെയുണ്ട്, രസമുണ്ടോ ദിയമ്മോളെ ഇവിടെ? രസമുണ്ട്, പക്ഷേ എനിക്ക് പാർക്ക് കാണാം. ബാ, നടന്നാലേ ഇവിടെ എത്തുള്ളൂ. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് കേട്ടോ. പേര് പറഞ്ഞോ, മോന്റെ പേര് പറഞ്ഞോ. ഹലോ
ഹായ് ഫ്രണ്ട്സ്, ഹായ് ഫ്രണ്ട്സ്, എന്താണ് പറഞ്ഞോ, എന്താണ് പറഞ്ഞാൽ പറഞ്ഞോ. ഞാൻ ചാനൽ കാണാറുണ്ടോ, ചാനൽ കാണാറുണ്ടോ? ഇഷ്ടാണോ? നല്ല ഇഷ്ടാണോ? അപ്പൊ ഞങ്ങൾ ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി പോവാണ്. പപ്പ പോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ നോക്കട്ടെ. എന്നാ പോയിട്ട് വാട്ടോ. രമോൾ കളിച്ചു കഴിഞ്ഞോ? കളിച്ച് ക്ഷീണിച്ചോ? ക്ഷീണിച്ചില്ല. പുതിയ മോളും അനനും കൂടെ കുതിരപ്പുറത്ത് കയറുകയാണ്. നമുക്ക് കയറണ്ടോ? കയറണ്ടോ? അമ്പലിരുന്നോ? ഞങ്ങൾക്കും കയറണമെന്നുണ്ട്, പക്ഷെ നമ്മളെ ആർക്കും വേണ്ടല്ലോ. എനിക്ക് സങ്കടമൊന്നുമില്ല, ചെറിയൊരു വിഷമം. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ നന്നായിട്ട് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തു. കഥയിലൊക്കെ വന്നിട്ട് അടിച്ചു പൊളിച്ചു. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പം ഇപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.